കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏലിയൻസും ദൈവങ്ങളും തമ്മിലുള്ള കഥയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസും ഏലിയൻസും തമ്മിലുള്ള ആരാണ് ഏലിയൻസ്, എന്താണ് ഏലിയൻസ്, എന്താണ് അവർ, എവിടെ നിന്നാണ് ഏലിയൻസ് വരുന്നത്, സത്യം പറഞ്ഞാൽ ഏലിയൻസ് മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ത്, ഏലിയൻസ് എപ്പോഴെങ്കിലും ഭൂമിയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ യു എഫ് ഒ അതെന്താണ്, അങ്ങനത്തെ പല അധികം കാര്യങ്ങൾ, ഏലിയൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ലോകം. ഐ ആം ബോബി. മനുഷ്യന്മാര് ടെക്നോളജിയിൽ വളരാൻ തുടങ്ങിയപ്പോൾ അവർ ചിന്തിച്ച ഒരു കാര്യമാണ്, നമ്മൾ മാത്രമാണോ ഈ യൂണിവേഴ്സിൽ ഒറ്റയ്ക്കുള്ളത്, അതോ നമ്മളെപ്പോലെ തന്നെ ആരെങ്കിലും ഈ യൂണിവേഴ്സിലുണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ ഏലിയൻസ് ആരാണ്, അതിനുള്ള യാത്ര അങ്ങ് തുടരുമ്പോൾ അവരിന്ന് എത്തി നിൽക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ്. ഏലിയൻസ് മനുഷ്യനേക്കാൾ എത്ര അധികം ടെക്നോളജിയിൽ മുന്നേറി നിൽക്കുന്ന ഒരു അന്യഗ്രഹ ജീവിയാണ് ഏലിയൻസ് എന്ന് പലരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 1990s തുടക്കത്തിൽ ഈ ലോകത്തിൽ തന്നെ പേര് കേട്ട സയന്റിസ്റ്റുമാരുള്ള ഒരു സയന്റിസ്റ്റേ നിക്കോള ടെസ്ല, അദ്ദേഹത്തിന് അറിയാതായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ കാണത്തില്ല, തോൽവിയിൽ നിന്ന് വിജയത്തിലോട്ട് പറഞ്ഞിറങ്ങിയ ഒരു സയന്റിസ്റ്റാണ് നിക്കോള ടെസ്ല. അന്നുകാലത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റായിരുന്ന തോമസ് ആൽവ എഡിസനെ പോലും തന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ആശ്ചര്യപ്പെടുത്തിയ സയന്റിസ്റ്റാണ് നിക്കോള ടെസ്ല. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്, അതിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷേ ആ റേഡിയോ കണ്ടുപിടിക്കാനായിട്ട് തുടക്കം കുറിച്ചത് നിക്കോള ടെസ്ലയായിരുന്നു. മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യണം, മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച ടെസ്ല റേഡിയോ വേവ്സ് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം കൊണ്ടുവരികയാണ്. അതിനുശേഷം അത് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ച നിക്കോള ടെസ്ല ഒരു വലിയ ടവർ ബിൽഡ് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് റേഡിയോ ഫ്രീക്വൻസിന് എത്രത്തോളം ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്ന് നോക്കിയ ടെസ്ല റേഡിയോ ഫ്രീക്വൻസി അത് എമിറ്റ് ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് ദൂരങ്ങൾക്ക് ശേഷം നിക്കോള ടെസ്ലയിന് തിരിച്ചൊരു റേഡിയോ ഫ്രീക്വൻസി കിട്ടുവാണ്, ഒരു മെസ്സേജ്. അദ്ദേഹം സിഗ്നൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ആ സിഗ്നൽ എഴുതിയിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു, 1, 2, 3, 4, വെറും 4 നമ്പേഴ്സ്. ഇതെന്താണെന്ന് അദ്ദേഹത്തിന് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അദ്ദേഹം പിന്നീട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്, ഇത് ഉറപ്പായിട്ടും മനുഷ്യരയച്ച സിഗ്നലല്ല. കാരണം അന്ന് റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം നിക്കോള ടെസ്ലയുടെ കയ്യിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നിക്കോള ടെസ്ലയ്ക്ക് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതിനുശേഷം നിക്കോള ടെസ്ല ഇതിനെ തുടർന്ന് പല കാര്യങ്ങളും പല റിസർച്ചുകളും ചെയ്തെങ്കിൽ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നിക്കോള ടെസ്ല ഒരിക്കലും വലിയ ഉയരങ്ങൾ കീഴടക്കരുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ നിക്കോള ടെസ്ല വെറുമൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞു പരത്തുകയായിരുന്നു. സോ ആരും അക്കാര്യങ്ങളിൽ വിശ്വസിച്ചില്ല. പക്ഷേ ചിലർ, വെറും ചിലർ, കുറച്ചു പേര് മാത്രം നിക്കോള ടെസ്ലയിൽ വിശ്വസിച്ച് ആ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയാണ്. പിന്നീട് അങ്ങോട്ട് ആ കാര്യം വലുതായിട്ട് ആരും എടുക്കാത്തതുകൊണ്ട് തന്നെ അത് അവിടെ തീരുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൂപ്പർ എന്ന് പറയുന്ന ആസ്ട്രോണമറ്റ് ബഹിരാകാശത്ത് നിന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ യു എഫ് ഒയെ കണ്ടു. പലരും അദ്ദേഹത്തെ വിഡ്ഢിയാണെന്നും അതുപോലെ തന്നെ കള്ളം പറയുകയാണെന്ന് പറഞ്ഞെങ്കിലും റിസർച്ചർമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിക്കോള ടെസ്ല എവിടെ വെച്ചാണോ ആ റേഡിയോ ഫ്രീക്വൻസി കിട്ടിയതെന്ന് പറഞ്ഞത് അതേ സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹം യു എഫ് ഒയെ കണ്ടത്. സോ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ സംതിങ് എന്തോ അവിടെ ഉണ്ട് എന്ന് റിസർച്ചേഴ്സിന് മനസ്സിലായി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഛത്തീസ്ഗഡിലെ ഒരു കേവിൽ അവിടുത്തെ ട്രൈബ്സ് ആരനെ വണങ്ങുന്നതായിട്ട് അവരെ കേട്ടിട്ടുണ്ട്. അത് ആരാണെന്ന് അറിയാനായിട്ട് ആ ഗുഹയ്ക്കുള്ളിൽ അവർ ചെന്നെത്തിയപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ടു പോയത്. ഒരു പെയിന്റിംഗ് ആണ് അവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ടതിന് ശേഷം അവർ ആർക്കിയോളജി ടീമിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഇത് എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് വരച്ചതെന്ന് അറിയാനായിട്ട് അവർ അതിനുള്ള റിസർച്ച് തുടങ്ങിയപ്പോഴാണ് പിന്നെയും അധികമായിട്ട് വളരെ അധികമായിട്ട് അവർ ഞെട്ടുന്നത്. കാരണം 10,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ആ പെയിന്റിംഗ് വരച്ചിട്ടുള്ളത്. 10,000 വർഷങ്ങൾക്ക് മുന്നേ പെയിന്റിംഗ് വരച്ച് അതിലെന്താ ഇപ്പോൾ അത്ര ആശ്ചര്യപ്പെടാനെന്ന് നിങ്ങൾ പലരും ചോദിച്ചേക്കാം. ആശ്ചര്യപ്പെടാനും വളരെയധികം കാരണങ്ങളുണ്ട്. കാരണം 10,000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർ വരച്ചുകൊണ്ടിരുന്നത് മാനിൻ്റെയും അതുപോലെ തന്നെ കാടിൻ്റെയും അതുപോലെ തന്നെ പല അധികം അനിമൽസിൻ്റെയൊക്കെ ചിത്രമായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് അവരൊരു പെയിന്റിംഗ് മനുഷ്യരൂപത്തിലുള്ള ഒരു പെയിന്റിംഗ് കാണുന്നത്. മനുഷ്യരൂപത്തിലെന്ന് പറയുമ്പോൾ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യരൂപത്തിനേക്കാളും തികച്ചും വ്യത്യസ്തമായിട്ട് കുറുങ്ങിയ തലകളും മെലിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യരൂപമായിരുന്നു ആ ഗുഹയിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കാലത്ത് മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവരെന്താണോ കാണുന്നത് അത് മാത്രമേ വരയ്ക്കത്തുണ്ടായിരുന്നുള്ളൂ. അവർക്ക് കൗതുകം തോന്നിയിരുന്ന കാര്യങ്ങളെല്ലാം ആ ഗുഹയ്ക്കുള്ളിൽ വരച്ചു വെച്ചത്. പക്ഷെ എന്തുകൊണ്ട് അവർ ആ മനുഷ്യരൂപം, ആ മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന ആ രൂപം അവിടെ വരച്ചു വെച്ചു? അപ്പോൾ നാസ അവിടെ ഒരു കൺക്ലൂഷനിൽ വരികയാണ്, എന്തുകൊണ്ട് ഇത് ഏലിയൻസ് ആയിക്കൂടാ, എന്തുകൊണ്ട് ഏലിയൻസ് മനുഷ്യന്മാരെ ഭരിച്ചുകൂടാ. പല അധികം പുരാണങ്ങൾ എടുത്ത് നോക്കിയപ്പോഴും അവരിത് തന്നെയാണ് പറയുന്നത്, എന്തുകൊണ്ട് ദൈവങ്ങൾ ഏലിയൻസ് ആയിക്കൂടാ. ഇത് പലതും പല കെട്ടുകഥകളാണെന്ന് പലരും പറഞ്ഞാലും ഇവിടെയും കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച രണ്ടാൾക്കാർ അവരെ പ്രൂഫ്സ് നികത്തുകയാണ്. ഏലിയൻസ് ഉണ്ട് എന്നതിനുള്ള പ്രൂഫ്സ് അവർ പറയാതെ പറയുകയാണ്.
ആദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ തന്നെ പ്രവചനങ്ങളുടെ എല്ലാം പിതാവായിട്ട് മാറിയ നോസ്ട്രഡാമസ്. ഇന്ന് കാലത്ത് നാളെ മഴ പെയ്യും എന്ന് സയന്റിസ്റ്റുമാർ പറഞ്ഞത് തെറ്റിപ്പോയാലും 500 വർഷങ്ങൾക്ക് മുന്നേ നോസ്ട്രഡാമസ് പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ തെറ്റാതെ അതുപോലെ തന്നെ അച്ചടായിട്ട് നടന്ന കാര്യങ്ങളായിരുന്നു നോസ്ട്രഡാമസ് 500 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഒരു ഉൽക്ക വീഴും, അത് വീഴുമ്പോഴത്തേക്കും മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് വേറൊരു ലോകത്തോട് ചേക്കേറും എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. മനുഷ്യന്മാരെ വേറെ ലോകത്തോട് ചേക്കേറുമെന്നതിന് അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണെന്ന് പോലും ഇന്നും ആർക്കും അറിയത്തില്ല. നീ എങ്ങനെയാണ് വകയേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാതിരുന്ന മനുഷ്യർ ഭൂമിയിൽ നിന്ന് വേറെ ഗ്രഹത്തിലോട് ചേക്കേറും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണെന്ന് ഇതുവരെയും ആർക്കും മനസ്സിലായില്ല. ഇവിടെയാണ് മറ്റൊരു കോൺസ്പിറസി തിയറി വരുന്നത്, ടൈം ട്രാവൽ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ നിന്ന് ചേക്കേറി മറ്റ് ഗ്രഹങ്ങളിൽ പോയതിന് ശേഷം വളരെയധികം ടെക്നോളജിയിൽ വളരെയധികം വളർന്നു കഴിഞ്ഞ നമ്മൾ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് അറിയാനായിട്ട് നമ്മളെ തന്നെ കാണാനായിട്ട് ടൈം ട്രാവൽ ചെയ്ത് ഇപ്പോഴുള്ള ലോകം എങ്ങനെയാണെന്ന് കാണാനായിട്ട് വന്ന മനുഷ്യരായിക്കൂടി ആ ഏലിയൻസ് എന്നും ഒരു തിയറി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരുന്നാലും ഇനി മറ്റൊരു പ്രൂഫ് നൽകാനായിട്ട് ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ച മറ്റൊരു കലാകാരൻ എത്തുകയാണ്, അതാണ് ലിയോണാർഡോ ഡാവിഞ്ചി. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ലോകത്തിലെ ഏറ്റവും തന്നെ പ്രശസ്തമായ പോർട്രേറ്റ് ആണ് മോണോലിസ. അതിൽ അദ്ദേഹം ഒളിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഏലിയന്റെ പടം. സത്യം പറഞ്ഞാൽ അദ്ദേഹം അതെന്താണ് മീൻ ചെയ്തതെന്ന് ഇന്നും ആർക്കും മനസ്സിലാവുന്നില്ല. മോണോലിസയുടെ അകത്ത് എത്രത്തോളം സീക്രട്സ് അടങ്ങിയിരിക്കുന്നെന്ന് ഇതുവരെ പറയാനായിട്ട് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. സോ അദ്ദേഹം അതിനകത്ത് ഒരു ഏലിയന്റെ രൂപം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും എന്തോ കണ്ടിട്ട് തന്നെയായിരിക്കും അങ്ങനെ ചെയ്തു വെച്ചത്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹം എന്തോ മീൻ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതെന്താണെന്ന് സയൻസിന് ഇന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഏലിയൻസിനെ കുറിച്ച് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സോളിഡ് പ്രൂഫ്സ്. ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട്, നമ്മളെക്കാളും ടെക്നോളജിയിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു മനുഷ്യജീവികൾ ഉറപ്പായിട്ടും നമ്മെ വീക്ഷിക്കുന്നുണ്ടാകാം എന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഒരു റിസർച്ചർ ഈ അടുത്ത കാലത്ത് പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു, ഈ മിൽക്കി വേയിൽ, മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഗാലക്സിയിൽ തന്നെ 36 സിവിലൈസേഷൻ ഉള്ളതാണ്. അതായത് നമ്മൾ താമസിക്കുന്ന ഭൂമി ഒരു സിവിലൈസേഷനാണ്, അതുപോലെ തന്നെ 36 സിവിലൈസേഷൻ ഈ ഗാലക്സിയിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ചിലർ നമ്മളെക്കാളും ഒരുപാട് ടെക്നിക്കലി, ടെക്നോളജിക്കലി, അതുപോലെ തന്നെ മെഡിക്കലി എല്ലാത്തിലും നമ്മളെക്കാളും ഉറപ്പായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷനുള്ള ആൾക്കാരായിരിക്കും. അവരായിരിക്കാം ഒരു പക്ഷേ നമ്മളെ വീക്ഷിക്കാൻ വരുന്നത് എന്ന് പല തിയറീസും പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റു ചിലർ നമ്മൾ അവതാർ സിനിമയിൽ കണ്ടതുപോലെ താമസിക്കുന്ന ഒരു കൂട്ടമായിരിക്കാം. എന്തൊക്കെയായിരുന്നാലും അവർ നമ്മളെ വീക്ഷിക്കുന്നത് അവർക്ക് നമ്മളെ ഫ്രണ്ട് ആകാനാണ്, അതുപോലെ തന്നെ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ നല്ലത്. മറിച്ച് അവർ നമ്മളെ വീക്ഷിക്കുന്നത് നമ്മളെ കീഴ്പ്പെടുത്താനാണെങ്കിലും. ഇൻഫർമേഷൻ ഇസ് വെൽത്ത്, എന്റർടൈൻമെന്റ് ഇസ് ഹെൽത്ത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.